Amen.
Realize all.
വിശുദ്ധ അപ്പോസ്തല സുവിശേഷം 13 അധ്യായത്തിന്റെ 28 മുതൽ 37 വരെയുള്ള വാക്യങ്ങളായിരുന്നു. കർത്താവിന്റെ രണ്ടാമത്തെ വരവ് സംബന്ധിക്കുന്ന പരാമർശങ്ങളാണ് ഈ ഭാഗത്ത് കൂടി നാം ശ്രമിക്കുന്നത്. രണ്ടു മൂന്ന് ചിന്തകൾ പ്രധാനമായി ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യജീവിതം മതത്തിന്റെ അധിഷ്ഠിതമായും സഭയുടെ പ്രമാണങ്ങൾക്ക് അധിഷ്ഠിതമായും മുൻപോട്ട് പോകുന്നുണ്ടെങ്കിലും ജീവിതമേന്മയും ഗുണസവിശേഷതയും കൂടുതലായി ഉണ്ടാകുന്നുണ്ടോ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് ഇത് പരിശോധന ചെയ്താൽ ലോക സംഭവവ്യവസ്ഥകൾ നമുക്ക് നൽകുന്ന ഉത്തരം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ്. ആരാധനകളും അനുഷ്ഠാനങ്ങളും തീർത്ഥാടനം നടപടിയായി നിർവഹിക്കുന്നുണ്ട്, അതിലാളുകൾ കൂടുന്നു. പക്ഷേ വ്യക്തികളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ? ആത്മീയമായ വളർച്ച ഉണ്ടാകുന്നുണ്ടോ? പുരോഗതി ഉണ്ടാകുന്നുണ്ടോ? ധാർമ്മികമായ വീക്ഷണങ്ങൾക്ക് മേൽഗതി ഉണ്ടാകുന്നുണ്ടോ? ഇങ്ങനെയുള്ള ചിന്തകളെ കുറിച്ച് ചിന്തകൾ നമ്മുടെ ഗൗരവമായ ചിന്തയ്ക്ക് വിഷയം കഴിക്കുമ്പോൾ പലപ്പോഴും നിരാശാജനകമായ ഉത്തരമാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അഭിനന്ദിതമായ ഒരു വസ്തുതയാണ്. ഹൈന്ദവ മതവും ക്രിസ്തീയ മതവും മറ്റ് മതങ്ങളും നമ്മെ ഓർമ്മിക്കുന്ന ഒരു വലിയ പാഠം. ആത്മീയമായി മനുഷ്യൻ വളരണമെങ്കിൽ, ധാർമ്മികമായി മനുഷ്യൻ മൂല്യവത്തായി ഉദ്ഗമിക്കണമെങ്കിൽ ഈ ലോക ജീവിതത്തിന്റെ നൈവേശികതയെക്കുറിച്ച് താൽക്കാലികതയെക്കുറിച്ച് ഉള്ള വ്യക്തമായ ബോധ്യം ഒരുവനിൽ അനുവദിക്കണം എന്ന് പഠിപ്പിക്കുന്നു. ഇന്നത്തെ വേദവായ ഭാഗത്ത് പറയുന്നത് എന്താണ്? ഈ ലോകത്തിന് ഒരവസ്ഥാനമുണ്ട്, മനുഷ്യജീവിതത്തിന് ഒരവസ്ഥാനമുണ്ട്. ലോകത്തിന് മനുഷ്യജീവിതത്തിന് ഒരു പരിസമാപ്തിയുണ്ട് എന്ന ഉത്തമമായ ബോധ്യം, അല്ലെങ്കിൽ ഇത് ലോകം കടന്നുപോകുന്നതാണ്, താൽക്കാലികമാണ് എന്ന ഉത്തമമായ ബോധ്യം ഒരുവനിൽ അർത്ഥപൂർണമായി അനുവദിക്കുമ്പോൾ മാത്രമാണ് ഈ ലോകത്തിന് അതീതമായിരിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ചും ദർശനത്തെക്കുറിച്ചും നാം അന്വേഷിക്കുവാൻ തുടങ്ങുന്നത്. അല്ലാത്തടത്തോളം കാലം ഈ ലോകകാര്യങ്ങളിൽ വ്യാപൃതമായി നാം നനശിക്കാത്ത സമയത്ത് ഇവിടെ നിന്ന് കടന്നു പോകുന്ന ഒരവസ്ഥ. ഇതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ ലോകത്തിന്, ഈ ലോകം താൽക്കാലികമാണ്, ഇതിനൊരു അവസാനമുണ്ട് എന്ന വ്യക്തമായി ബോധ്യമുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? നാം എങ്ങോട്ടാണ് ചലിക്കുന്നത്? നമ്മുടെ ആശ്രമം എവിടെയായിരിക്കണം? നമ്മുടെ നിക്ഷേപം എവിടെയായിരിക്കണം? ജീവിതമായ ചോദ്യങ്ങൾ നമ്മെ മതിക്കേണ്ടതായി അവിടെയാണ് നമുക്ക് കൂടുതൽ ദർശനവത്തായ ജീവിതം നയിപ്പാക്കാൻ സാധിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 21 അധ്യായം 34 ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ട് ഒരു ദിവസം പെട്ടെന്ന് കടിമോന വരാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുകയും ലോകപ്രകാരമുള്ള ജീവിതം നയിച്ച് അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും മനുഷ്യൻ ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ ഒരു നിമിഷം ഇവിടെ നിന്ന് കടന്നു പോകുന്നത് ഏത് നിമിഷം അറിയുന്നില്ല, ഒരു നിമിഷം ഇവിടെ കടന്നു പോകും. അങ്ങനെ കടന്നു പോകാതിരിക്കുവാൻ മനുഷ്യൻ സൂക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥമെന്താണ്? ലോകപ്രകാരമുള്ള ജീവിതത്തേക്കാൾ വരിയായി, താൽക്കാലിക ലോക ജീവിതത്തേക്കാൾ വരിയായി, ശാശ്വതമായിരിക്കുന്ന ജീവിതത്തിന് വേണ്ടി, അനശ്വതമായ ജീവിതത്തിന് വേണ്ടി, സ്വർഗീയമായ ജീവിതത്തിന് വേണ്ടി, ഈ ലോകത്ത് അതീതമായിരിക്കുന്ന അനുഭവത്തിന് വേണ്ടി നാം ഇവിടെ ഈ ലോകത്ത് ജീവിക്കണം എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. നശ്വരമായ ഈ ലോകത്തിന്റെ അന്ത്യം കർത്താവിന്റെ വരവിന്റെ അനുഭവ ആരംഭമാണ് എന്ന് കൂടി ഈ ഭാഗം നമ്മെ ഓർമ്മിക്കുകയാണ്. നശ്വരമാണ് ഈ ലോകം. ഈ നശ്വര ലോകത്തിന്റെ അന്ത്യം എന്ന് പറയുന്നത് കർത്താവിന്റെ വരവിന്റെ ആരംഭമാണ്. ഇത് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ലോകത്തുനിന്നുള്ള കടന്നുപോക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക്, കർത്താവിന്റെ മുന്നിലേക്ക് വരുന്ന ഒരു ഇതിന്റെ ഒരു അനുഭവത്തിന്റെ ആരംഭമായിട്ട് കാണാൻ പറ്റില്ലേ എന്ന് കൂടി ചിന്തിക്കേണ്ടതായി. അപ്പോൾ ഈ ലോകത്തിൽ നിന്ന് നമ്മൾ എപ്പോഴാണ് കടന്നു പോകുന്നത് നമുക്കറിയില്ല. ഏത് നിമിഷവും കടന്നു പോകാം. ലോകപ്രകാരം ജീവിച്ച് കടന്നു പോകുന്നത് നിരാശാപരമായിരിക്കുന്ന അനുഭവമാണ്. ദൈവികപ്രകാരം കടന്നു പോകാൻ തന്നോടുള്ള ഒരുക്കവും അതിനുവേണ്ടിയുള്ള പരിശ്രമവും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നാം കടന്നു പോകുമ്പോൾ ഭാഗ്യാവസ്ഥയാണ്. ആ ഒരു ഭാഗ്യാവസ്ഥയിലേക്ക് വരണം എങ്കിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് നമ്മുടെ ഈ ലോക ജീവിതത്തിന്റെ നിമിഷം എപ്പോഴാണ് ഇത് അവസാനിക്കുന്നത് എന്ന് അറിവില്ല. ആ അറിവില്ലായ്മയെ കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാകും. ഒരുപക്ഷെ അടുത്ത നിമിഷം തന്നെ
സാധ്യമായി തീരും എന്നുള്ളത് അന്നത്തെ ഓർമ്മ. അതുകൊണ്ട് ഇവിടെ പറയുന്നു, യജമാനൻ ഏത് സമയത്ത് വരുമെന്ന് അറിയാതിരിയായി ഉണർന്നിരുപ്പി. നമ്മുടെ വരണ നിമിഷം ഏത് ദിവസമാണെന്ന് ഏത് നിമിഷമാണെന്ന് അറിയാതെ തന്നെ ഉണർന്നിരുപ്പി. ഉണർന്നിരുപ്പി എന്നുള്ള വാക്ക് പല പ്രാവശ്യം ഉപയോഗിച്ചു. എന്താണ് ഉണർന്നിരിക്കുക എന്നുള്ളതിന്റെ അർത്ഥം? അതിന്റെ മൗലികമായ അർത്ഥം എന്ന് പറയുന്നത് കേവലം ഉറക്കത്തിനോടരുന്ന കാര്യത്തെ കുറിച്ചല്ല പറയുന്നത്, ആത്മീയമായ അർത്ഥമാണ് നമ്മുടെ. നന്മയിൽ ജീവിക്കുവാനും നന്മയിൽ നന്മ ചെയ്യുവാനും സാധിക്കണമെന്നാണ് എന്റെ ഗുരു. നന്മയിൽ ജീവിക്കുവാനും നന്മയിൽ നന്മ പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കണം. പരമനന്മയാകുന്ന ദൈവത്തിന്റെ സ്വഭാവത്തോട് അനുഭവപ്പെടുന്നു. ആ പരമാമയ നന്മയാകുന്ന ദൈവത്തിന്റെ സ്വഭാവം അനുഭവപ്പെടുന്നത് എങ്ങനെയാണ്? ആ നന്മയിൽ ജീവിക്കുന്നതിലൂടെയാണ്, നന്മ പ്രവർത്തിക്കുന്നതിലൂടെയാണ്. അങ്ങനെ നന്മയിൽ ജീവിക്കുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്യുന്ന നിമിഷത്തിൽ നമ്മുടെ അന്ത്യം നടക്കുമ്പോൾ ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്ന അനുഭവത്തിലേക്കാണ് നാം കടന്നു പോകുന്നതെന്ന് സുനിശ്ചിതമായി പറയാൻ നമുക്ക് സാധിക്കും എന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതാണ് കർത്താവ് പറയുന്നത്. പ്രാർത്ഥന ഈ ഉണർവിന്റെ ഉണർവിന് അനിവാര്യമാണ്. അനുസ്യൂതമായ പ്രാർത്ഥന ആയിരിക്കുന്നത് ദൈവത്തെ കുറിച്ചുള്ള വ്യക്തമായ ഹൃദയത്തിലുള്ള ബോധ്യവും ആ ഒരു ധ്യാനവും നമ്മെ എപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രാർത്ഥനാനന്ദമായിരിക്കുന്ന അനുഭവത്തിൽ നന്മയിൽ ക്രമേണയായി നടന്നുകൊണ്ട് നമുക്ക് മുന്നേറി വന്നാൽ വേണ്ടത് ഇടയായി തീരും എന്നുള്ള സംശയം. ഈ വീക്ഷിത വേറെ സ്വഭാവങ്ങൾ ഉണർന്നിരിക്കുന്നതിനെ കുറിച്ച് പല കാര്യങ്ങളതിന്റെ അനിവാര്യതയെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൂടി ചൂണ്ടിക്കാണിച്ച ഭാഗം സംസാരിക്കുകയാണ്. അഞ്ച് കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ട്. എന്ത് ഉണർന്നിരിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? ഒന്ന്, നാളും നാഴികയും അറിയാത്തതിനാൽ ഉണർന്നിരിപ്പിൻ. വിശുദ്ധ വിശേഷം 25:13 ഭാഗം. നാളും നാഴികയും അറിയാത്തതിനാൽ ഉണർന്നിരിപ്പിൻ. ആത്മാവിൽ ഉണർന്നിരിക്കണം, ആത്മീയമായി വളർന്നുകൊണ്ടിരിക്കണം. സ്നേഹത്തിന്റെയും നന്മയുടെയും കരുണയുടെയും ജീവിതം പ്രാപ്തമാക്കുവാനും അതിനെ ആവിഷ്കരിക്കുവാനും സാധിക്കണം. നാളും നാഴികയെന്ന് പറഞ്ഞുകൂടാ ഉണർന്നിരിപ്പിൻ. രണ്ടാമത് പറയും, പരീക്ഷകൾ കലർത്താതിരിപ്പാൻ ഉണർന്നിരിപ്പിൻ. വിശേഷം 14:38 വാക്യം. പരീക്ഷകൻ സാത്താനെ പൂർണ്ണമായി പിടിക്കുവാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പരീക്ഷകളിൽ ഒന്നും അകപ്പെട്ടു പോകാതെ, തിന്മയുടെ മാർഗം അവലംബിച്ചു പോകാതെ, മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും ബാധയിലൂടെ പോകാതെ, ഏത് വഴിപിടിച്ച ജീവിതം തയ്ച്ചാലും വേണ്ടില്ല, സുഖമായി ജീവിക്കണമെന്നുള്ള ആ വ്യർത്ഥമായിരിക്കുന്ന ആഗ്രഹം ആഗ്രഹത്തോടെ മുന്നോട്ട് പോകാതെ, പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ എപ്പോഴും നാം ജാഗ്രതയുള്ളവരായിരിക്കും എന്ന് രണ്ടാമത് പറയും. മൂന്നാമതായിട്ട് Yeah.
Thank you.
ദൈവത്തിന്റെ